ഇൻറ്റിമസി ക്ലിനിക്കിൽ വന്ന ഒരു സ്ത്രീ പറഞ്ഞു, എൻ്റെ ഭർത്താവിന് ഒരുപാട് സെക്ഷൽ ഫാൻറ്റസീസ് ഉണ്ട്, ഇതൊരു പ്രശ്നമാണ്. കൂട്ടുകാരികളോട് സംസാരിച്ചപ്പോൾ ഇതൊരു പ്രശ്നമാണെന്നും കൗൺസിലിംഗ് അനിവാര്യമാണെന്നും കേട്ടു. അതിനടിസ്ഥാനത്തിലാണ് അവർ നമ്മളടുത്ത് വരുന്നത്. ശരിക്കും പാർട്ട്ണർക്ക് ഫിസിക്കലി ബുദ്ധിമുട്ടില്ലാത്തതും ആരോഗ്യപരമല്ലാത്തതുമായ ഫാൻറ്റസീസ് പ്രശ്നമുള്ളതാണ് എന്ന് പറയാൻ കഴിയില്ല. ശരിക്കും ഇതിനൊരു ഫാൻറ്റസിയായി തള്ളിക്കളയുന്നതിന് പകരം നമ്മുടെ പാർട്ട്ണറുടെ ആഗ്രഹം കൂടെയാണ്. സ്ഥിരമായി സെക്സിലേർപ്പെട്ടിരുന്ന സ്ഥലം മാറുക, പൊസിഷൻ മാറുക, രീതികളിൽ മാറ്റം കൊണ്ടുവരിക, ഇതൊക്കെ പാർട്ട്ണറുടെ താല്പര്യങ്ങളാണ്. പക്ഷേ നമ്മുടെ കൂടെയുള്ള ആളെയും കൂടി ശാരീരികമായും മാനസികമായും അതിന് തയ്യാറാക്കി മാത്രം അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുക എന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. ഫോൺ വീഡിയോസിൻ്റെ അതിപ്രസരണമുള്ള ഈ കാലത്ത് സെക്ഷൽ ഫാൻറ്റസീസ് തോട്ടുകളൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ നമ്മുടെ പാർട്ട്ണറുടെ സമ്മതത്തോടെയും താല്പര്യത്തോടെയും ആയിരിക്കണം എല്ലാം എന്ന് ചുരുക്കം. ഇന്ന് സെക്സുമായി ബന്ധപ്പെട്ട് ഒരു താല്പര്യമുണ്ടെങ്കിൽ വളരെ മുൻപേ നമ്മുടെ പാർട്ട്ണറോട് സംസാരിച്ച് അതിൻ്റെ രീതികളും അതിൻ്റെ ആവശ്യവും അതിൻ്റെ താല്പര്യവും സാഹചര്യവുമൊക്കെ മുൻകൂട്ടി പറഞ്ഞ് നമ്മുടെ പാർട്ട്ണറെ കൂടെ താല്പര്യപ്പെടുത്തുക, എന്നിട്ട് മാത്രം അതിനുള്ള ശ്രമം നടത്തുക. അതല്ലാതെ നമുക്കിഷ്ടമുള്ള എന്തും ചെയ്ത് അതിന് സെക്ഷൽ ഫാൻറ്റസി എന്നൊരു പേരുമിട്ടാൽ കൂടെയുള്ള മറ്റേയാൾക്ക് ഇതൊരു ഹാർഡ് സെക്സായി ഫീൽ ചെയ്യും.